السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയ പട്ടവരെ, കുബ്റൽ യഖീനിയാത്തിൽ കൗനിയ എന്ന കിതാബിൻ്റെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു ഉദ്ദേശിക്കാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന തിന്മയും അള്ളാഹുവിൻ്റെ ഉദ്ദേശം മുഖേനയല്ലേ സംഭവിക്കുന്നത്? ആ തിന്മയുടെ പേരിൽ മനുഷ്യനെ ശിക്ഷിക്കുന്നത് അനീതിയല്ലേ? ആ തിന്മയുടെ പേരിൽ മനുഷ്യനെ ശിക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു. നമ്മൾ പല ഉദാഹരണങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത്രയും അള്ളാഹുവിൻ്റെ ഉദ്ദേശം മുഖേനയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ തന്നെ ഉദ്ദേശം മുഖേനയാണ് സംഭവിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളിലൂടെ സമർത്ഥിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്കെല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാ, ഇന്ന് നമ്മൾ അതിൻ്റെ തുടർ ചർച്ച തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇന്നത്തെ ചർച്ചയുടെ പോയിന്റ് എന്ന്, എന്ത് ചോദ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ ആദ്യമായി വ്യക്തമാക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അവൻ്റെ നന്മയും അവൻ്റെ തിന്മയും അവൻ്റെ തന്നെ ഉദ്ദേശം മുഖേനയാണ് സംഭവിക്കുന്നത്. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്നവൻ്റെ ഉദ്ദേശം മുഖേന തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ തിന്മയാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിലും മനുഷ്യൻ എന്ത് ഉദ്ദേശിക്കണമെന്ന് ആദ്യമേ അള്ളാഹു നിശ്ചയിച്ചുറപ്പിച്ചതല്ലേ? ആദ്യമേ അള്ളാഹുവിൻ്റെ ഖളാ ഇല്ലേ? ഒന്നുകൂടി വ്യക്തമാക്കാം. ഇന്ന് ഒരു മനുഷ്യൻ നിസ്കരിച്ച് സൽപ്രവർത്തികൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഈ സൽപ്രവർത്തികൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന വ്യക്തി ഇങ്ങനെ നല്ല വ്യക്തിയാവണമെന്ന് അള്ളാഹുവിൻ്റെ ഖളാ ആദ്യമേ ഇല്ലേ? അല്ലെങ്കിൽ നേരെ മറിച്ചും ഒരാൾ തിന്മ ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണ്, തിന്മയിൽ കൂടുതൽ കൂടുതൽ തെറ്റ് ചെയ്ത് ജീവിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവൻ തെറ്റ് ചെയ്ത് ജീവിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖളാ ആദ്യമേ ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖളാ തന്നെയുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ മനുഷ്യനെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇൻഷാ അല്ലാ ഇതിന് നമുക്ക് ഉത്തരം കണ്ടെത്താം. ആദ്യമായി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തേടുന്നതിന് മുമ്പ് എന്താണ് ഖളാ, എന്താണ് ഖദർ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതിൻ്റെ നിർവചനം സയ്യിദ് റമദാൻ ബൂത്തി തൻ്റെ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിച്ചു നോക്കാം. ഖളാഇൻ്റെയും ഖദറിൻ്റെയും നിർവചനമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓരോ വസ്തുവിൻ്റെയും ഭാവിയിലെ അവസ്ഥ അള്ളാഹുവിനെ ആദ്യമേ അറിയും എന്നതിനെ ഖളാ എന്ന് പറയുന്നു. പ്രസ്തുത കാര്യങ്ങൾ ദൈവിക ജ്ഞാനത്തിനനുസൃതമായി ഉണ്ടാകുന്നതിനെ ഖദർ എന്ന് പറയുന്നു. വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ അള്ളാഹുവിന് ഇൽമ് എന്ന ഒരു വിശേഷണമുണ്ട് എന്ന് പഠിച്ചിരുന്നു. അള്ളാഹുവിന് വിശേഷണം ചർച്ച ചെയ്യുന്നിടത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഭാവിയും ഭൂതവും വർത്തമാനവുമെല്ലാം അള്ളാഹുവിന് വളരെ കൃത്യമായി അറിയാമെന്നാണ്. അത് മുഖേനയാണ് അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടായിത്തീരുന്നത്. ഖളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എവിടെയായിരിക്കും, ഈ ഭൂമി ലോകത്തുണ്ടാകുമോ, ഞാൻ അധ്യാപന മേഖലയിലായിരിക്കുമോ, അല്ലെങ്കിൽ മറ്റു വല്ല ഫീൽഡിലുമായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് ആദ്യമേ അറിയാം. ഇതാണ് ഖളാ. ഈ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിനനുസൃതമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഖദർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ 10 വർഷം കഴിഞ്ഞാലും ഈ അധ്യാപന മേഖലയിൽ തന്നെയായിരിക്കുമെങ്കിൽ ഈ അധ്യാപന മേഖലയിൽ എന്നെ ആക്കുന്ന ആ ഒരു കഴിവിനെയാണ് ഖുദ്റത്ത് അള്ളാഹുവിൻ്റെ ഖദർ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ ഖദർ ഉണ്ടാകുന്നത് ഖുദ്റത്ത് എന്ന വിശേഷണത്തിൽ നിന്നും, അള്ളാഹുവിൻ്റെ ഖളാ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്ന വിശേഷണത്തിൽ നിന്നുമാണ്. അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്ന വിശേഷണം, ഇതിനെ പണ്ഡിതന്മാർ പറയുന്നത് സിഫത്തുൻ കാശിഫ എന്നാണ്. സിഫത്തുൻ കാശിഫ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനും സ്വാധീനിക്കാത്ത വിശേഷണങ്ങളാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റൂമിലെ ലൈറ്റ് പോലെ. ഒരു റൂമിലെ ലൈറ്റിൻ്റെ പർപ്പസ് എന്താണ്? ഈ റൂമിലുള്ള കാര്യങ്ങൾ കൃത്യമായി
നമുക്ക് കാണിച്ചു തരലാണ്. അവിടെ ചിലപ്പോൾ കറുത്ത വസ്ത്രങ്ങൾ ഉണ്ടാകും, അപ്പോൾ ആ കറുത്ത വസ്ത്രം അതുപോലെ നമുക്ക് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ വെള്ള ഡ്രസ്സായിരിക്കും ഉണ്ടാവുക, വെള്ള ഡ്രസ്സ് ആ വെള്ള ഡ്രസ്സായി നമുക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെ ഒരു വസ്തുവിൻ്റെ അവസ്ഥ അതുപോലെ നമുക്ക് കാണിച്ചു തരലാണ് ഈ ലൈറ്റിൻ്റെ പർപ്പസ്. അല്ലാതെ കറുത്ത ഡ്രസ്സിന് വെളുത്ത ഡ്രസ്സോ വെളുത്ത ഡ്രസ്സിന് കറുത്ത ഡ്രസ്സോ ഒരിക്കലും ലൈറ്റ് ആക്കി മാറ്റുകയില്ല. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണം മനുഷ്യൻ്റെ സ്വഭാവത്തെ ഒരു നിലക്കും സ്വാധീനിക്കുന്നില്ല. മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന വിശേഷണം, അള്ളാഹുവിൻ്റെ ജ്ഞാനം എന്ന വിശേഷണം മനുഷ്യൻ എപ്രകാരമായിരിക്കുമെന്ന് അള്ളാഹു അറിയൽ മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ശരിക്ക് കല്ലാഹ്. എവിടെ എവിടെയാണ് മനുഷ്യൻ നിർബന്ധിക്കപ്പെടുന്നത്? ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണമായി സയ്യിദ് റമദാൻ ബൂത്തി പറയുന്നത് കല്ലാഹിന്റെ ഭാഷാർത്ഥമാണ്. കല്ലാഹിന്റെ ഭാഷാർത്ഥം വിധിച്ചു എന്നാണ്. കലൽ ഹാക്കിമ എന്നൊക്കെ പറയല്ലോ, ജഡ്ജ് വിധിച്ചു എന്നാണ് അതിനർത്ഥം. മാത്രമല്ല ഖുർആനിൽ തന്നെ കല്ലാഹിനെ വിധിച്ചു എന്ന അർത്ഥം വന്നിട്ടുണ്ട്. വഖദ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, ഇവിടെ നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കല്ലാഹ് ചെയ്തിരിക്കുന്നു, അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ കല്ലാഹ് എന്ന പദത്തിന്റെ ഭാഷ അർത്ഥം വിധിച്ചു എന്നാണ്. അത് തന്നെയാണ് കല്ലാഹ് ഖദർ എന്നതിന്റെ സാങ്കേതികാർത്ഥമെന്ന് തെറ്റിദ്ധാരണ മുഖേനയാണ് അള്ളാഹു മുഴുവൻ കാര്യങ്ങളും ആദ്യമേ നിശ്ചയിച്ചതാണ്, അള്ളാഹു മുഴുവൻ കാര്യങ്ങളും ആദ്യമേ തീരുമാനിച്ചതാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അള്ളാഹുവിനെ ഒരു മനുഷ്യൻ അവൻ്റെ തന്നെ ഇഷ്ടപ്രകാരം അവൻ്റെ തന്നെ ഉദ്ദേശപ്രകാരം എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിനെ ആദ്യമേ അറിയും എന്നത് മാത്രമാണ് കല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കല്ലാഹിനനുസൃതമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് ഖദർ എന്ന് പറയുന്നത്. ഇത് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. സയ്യിദ് റമദാൻ ബൂത്തി മഹാനായ നബീ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഉദ്ധരണി ഇതിൽ പറയുന്നുണ്ട്. സയ്യിദ് റമദാൻ ബൂത്തി പറയുകയാണ്, ഖലാഹ് ഖദർ എന്നിവയുടെ നിർവചനം പറഞ്ഞതിന് ശേഷം നബവി ഇമാം പറയുന്നു, ഖത്താബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പലരും ഖലാഹ് ഖദർ എന്നിവയുടെ അർത്ഥം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പ്രവർത്തിക്കാനായി മനുഷ്യരെ നിർബന്ധിക്കലാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് ശരിയല്ല. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദൈവം മുൻകൂട്ടി അറിയലാണത്. അഥവാ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹു അറിയുമെന്നത് മാത്രമാണ് കല്ലാഹ്. അല്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനമല്ല, അങ്ങനെ ഒരു തീരുമാനമില്ല. മനുഷ്യൻ എന്താണ് ചെയ്യുക എന്ന് അള്ളാഹുവിന് അറിയാം. അതാണ് കല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനനുസൃതമായിട്ട് അള്ളാഹു കാര്യങ്ങൾ നടത്തുന്നതാണ് ഖദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു തെറ്റിദ്ധാരണക്കും സ്കോപ്പില്ല. മാത്രമല്ല ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു ഉദ്ധരണിയും കൂടി സയ്യിദ് റമദാൻ ബൂത്തിയുടെ വ്യക്തമാക്കുന്നുണ്ട്. കല്ലാഹ് വസ്തുതകളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ജ്ഞാനമാണ്, ഖദർ പ്രസ്തുത ജ്ഞാനത്തിന് അനുസൃതമായ കാര്യങ്ങൾ ഉണ്ടാക്കലാണ്. ഞാനീ പറഞ്ഞ നമ്മളീ വ്യക്തമാക്കിയ കാര്യങ്ങളുടെ ഒരു രേഖയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. കല്ലാഹ് അള്ളാഹുവിന്റെ ജ്ഞാനമാണ്, ഖദർ എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനത്തിന് അനുസൃതമായ കാര്യങ്ങൾ ഉണ്ടാക്കലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, കല്ലാഹിന്റെയും ഖദറിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടുവെന്നോ മനുഷ്യന് ചിന്താ സ്വാതന്ത്ര്യമില്ല എന്നോ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിതമാണെന്നോ വരുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നതും അങ്ങനെ മനസ്സിലാക്കുന്നതും തെറ്റിദ്ധാരണ മുഖേന സംഭവിക്കുന്നതാണ്. കല്ലാഹ് ഖദറുമായി ബന്ധപ്പെട്ട് ബേസിക്കായി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്ക് കൂടി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അള്ളാഹു അവനെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അഥവാ ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം എന്നുള്ള ആ പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഒരു മനുഷ്യൻ മദ്യപിക്കുകയാണെങ്കിൽ മദ്യപിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടിയുടെ പേരിൽ മനുഷ്യൻ എന്തിനാണ് പ്രതിഫലം നൽകുന്നത്, മനുഷ്യൻ എന്തിനെയാണ് ശിക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇതുപോലെ നിരവധി കാര്യങ്ങൾ മനുഷ്യന്റെ കാര്യങ്ങൾ ആദ്യമേ നിശ്ചയിച്ചുറപ്പിച്ചതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി സൂക്തങ്ങളും ഖുർആനിലൊക്കെ സൂക്തങ്ങളും ഹദീസൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷൻ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.